ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചിലപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ചെറായി ബീച്ച് വരെയും പോയി. ചെറായി ബീച്ചിൽ ഒന്ന് അതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കറങ്ങിയൊക്കെ ഒന്ന് വന്നു. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല നല്ലൊരു സൂര്യാസ്തമയമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ വ്ളോഗിലേക്ക് പോകാം. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പെരുമ്പാവൂരാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആലുവ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള കാഴ്ചകൾ മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് വീഡിയോസൊക്കെ എടുത്തെങ്കിലും അതൊക്കെ സ്കിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ കാഴ്ചകളാണ്. അപ്പോൾ ആലുവ ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ചെറായിലേക്ക് പോകുന്ന ആ ഒരു രണ്ട് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. അതായത് ഇത് ചെമ്മീൻ കെട്ടാണ്. ചെമ്മീനൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. ചെമ്മീൻ, കരിമീൻ അതുപോലുള്ള ഇങ്ങനെ കെട്ടിൽ നിർത്തി വളർത്തുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ലൊരു കാറ്റും നല്ലൊരു പ്രത്യേക ഒരു രസമുള്ളൊരു സ്ഥലമായിരുന്നു ഇതൊക്കെ. അപ്പം ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഇതുപോലുള്ള കായൽ പോലത്തെ സ്ഥലങ്ങളാണ് രണ്ട് സൈഡിലും. അതിൻ്റെ ഇപ്പോൾ ഒരു സൈഡാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറായി ബീച്ചിൻ്റെ അടുത്ത് എത്തി. അവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും എൻ്റെ മോനും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ പോയേക്കുന്നത്. അപ്പോൾ ഇതാ ബീച്ചിൻ്റെ അവിടെ ചെന്നു, ഞങ്ങൾ കണ്ടു. പക്ഷേ ബീച്ചിലൊന്നും ആരുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കൊറോണയുടെയൊക്കെ ഒരു കാലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ, കാരണം ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ചെറായി ബീച്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം ഇങ്ങനെ ഒരു വൈറസ് മൂലം ഇത്രയും ജനങ്ങളുടെ ഒരു ഇതുമായി എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിയല്ലോ എന്നോർത്തപ്പോൾ, ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴാണ് നമുക്കത് ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നിയത്. നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും നിന്ന് ആസ്വദിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഒരുപാട് നാളായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടായി. കാരണം നമ്മൾ ഒരുപാട് മാസങ്ങളായി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയ ഒരു കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചെറിയ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ മണ്ണും ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ, കുട്ടികളാണെങ്കിലും പുറത്തിറങ്ങാണ്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് വെള്ളം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ മാറി, മാക്സിമം മാറി നിൽക്കായിരുന്നു. കണ്ടോ, കുറച്ച് കുട്ടികളാണെങ്കിലും കണ്ടോ മണ്ണിലേക്ക് വെച്ച് കളിക്കുകയും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ കഴിച്ചുവിട്ടായിരുന്നു. അവർ ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കടല് ശാന്തമായിട്ട് തന്നെ ഒരു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് ഓളങ്ങളൊന്നും ഇല്ലാതെ ഒരു ശാന്തത തന്നെയായിരുന്നു കടലിനും. കുറച്ച് വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരുപാട് നേരം നിൽക്കാണ്ട് ഞങ്ങൾ മാറി കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോന്നു. നമുക്ക് അവിടെ വെച്ച് പറയാനൊന്നും ഒന്നും പറ്റുന്നുണ്ടായില്ല. കാരണം ഭയങ്കര കാറ്റുള്ളത് കൊണ്ട്
നമ്മളവിടെ നിന്ന് സംസാരിച്ചാലും നമ്മളുടെ സൗണ്ടൊന്നും ഇതിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്, അത് അൻസീന എന്നാണ് പേര്. ഇപ്പോൾ അവർ വർക്ക്, അവർക്കിങ്ങനെ കോണ്ടാക്റ്റ് വർക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പത്തനംതിട്ടയിൽ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അത് ഷാഹുലാണ്, പുള്ളിക്കാണ് കോണ്ടാക്റ്റ് വർക്കൊക്കെ ഉള്ളത്. പുള്ളിയുടെ വൈഫാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് പുള്ളിക്കാരി അഡ്വക്കറ്റാണ്. അതിൻ്റെ രണ്ട് ചെറിയ കുട്ടികളാണ് ആ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. കുട്ടികൾ ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടികൾക്ക്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നു. പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ വൈപ്പിൻ വഴിയാണ് നമ്മൾ പോയത്. വൈപ്പിൻ വഴി നമ്മൾ എറണാകുളമൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങി പോന്നു. നമ്മൾ വേറൊന്നും ഇപ്പോൾ കടലിൻ്റെ തീരത്ത് നമ്മൾ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വൈപ്പിൻ വഴി പോന്നപ്പോഴൊന്നും നമ്മൾ വേറെ സ്ഥലത്തും ഇറങ്ങിയതോ നിർത്തിയതോ ഒന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് വൈപ്പിൻ വഴി എറണാകുളത്തേക്ക് കയറുന്ന ഒരു വഴിയാണത്. എറണാകുളത്ത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ എല്ലാ വണ്ടികളും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും ഒത്തിരി തിരക്കൊന്നും ഇല്ലാണ്ട് കാണാം നമുക്ക്. അല്ലെങ്കിൽ എറണാകുളം ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ബ്ലോക്കും കാര്യങ്ങളും വരുന്നൊരു സ്ഥലമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോയ സമയത്ത് ഇതാ നല്ലൊരു കാഴ്ച കണ്ടു. ശരിക്കും നമ്മൾ ചെറായി പോയെങ്കിലും അവിടെ അസ്തമയം വരെ ഒന്ന് നിൽക്കാൻ നമുക്ക് നമ്മൾ നിന്നില്ല. അപ്പോൾ അതാ പോന വഴി നമുക്ക് അവിടെ നിന്ന് എറണാകുളത്തെ ആ ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് വ്യൂ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ കാറൊന്ന് സ്ലോ ചെയ്ത് കുറച്ച് നേരം ഒന്നും അത് കണ്ടു നിന്നു. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു, നല്ലൊരു കളർ ചേഞ്ച് ആയിട്ട് നല്ലൊരു രസമായിരുന്നു, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതിന്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. ശരിക്കും ഒരു അസ്തമയത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച, ശരിക്കും കടലിൻ്റെ തീരത്തായിരുന്നെങ്കിൽ ശരിക്കും അതൊരു നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ കാഴ്ചകൾ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.